ചൂടുള്ള മുരിഞ്ഞ പൊറോട്ട വന്നിട്ടുണ്ട്. പൊറോട്ട കഴിഞ്ഞു, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല എന്താ പറയാ, കൊച്ചിക്കോഴിയൊക്കെ കഴിച്ച് ഫിറ്റായി വന്നതാണ്. മൂന്നാളിലേക്കുള്ള യാത്രയുടെ ഡ്രൈവർ വണ്ടി നിർത്തി. അപ്പൊ ഹോട്ടലിൽ കയറി പൊറോട്ട കഴിച്ച് കഴിച്ചു. വേണ്ടായിരുന്നു, പക്ഷെ ഒരു പൊറോട്ട കഴിച്ചോണം. സൂപ്പർ പൊളി. കൂട്ടുകാരെ, നമ്മളിപ്പോള്ള താമരശ്ശേരിയാണ്. താമരശ്ശേരി പുറത്തൊന്ന് മൂന്നാറ് പോകാൻ തോന്നി, അപ്പൊ അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. താമരശ്ശേരി ഇന്ന് രാത്രി 10 മണിക്ക് ബസ് ഉണ്ട്. അപ്പൊ നമ്മള് പോയാല് കറക്റ്റ് രാവിലെ ആകുമ്പോ മൂന്നാർ എത്തും. അപ്പോ എത്രയാണ് എക്സ്പെൻസ് വരുന്നത്, എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും, എവിടെയൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എല്ലാരും കീപ് ഇറ്റ് അപ്പ്. അപ്പൊ മൂന്നാറിന്റെ എല്ലാ വിശേഷങ്ങളും ഉണ്ടാകും. പിന്നെ അതാ കൂടെ രണ്ടാൾക്കാരാണ് ഉള്ളത്. ഈ രണ്ടാൾക്കാരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഗായ്സ്. അപ്പോ മൂന്നാറിൽ എത്ര എക്സ്പെൻസ് കുറച്ച്, എത്ര പോകാൻ കഴിയും, പിന്നെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒക്കെ നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോ ഇൻഷാല്ലാഹ് നമുക്ക് പോവാം. അവിടുന്ന് ബസ് ഇപ്പോ 10 മണിക്കാണ് ബസ് എടുക്കുക. പിന്നെ നല്ല പുഷ് ബാക്കോ എന്താ പുഷപ്പ് ഒക്കെ ഉള്ള ബസ്സാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് പോവാ. ഓക്കെ, അപ്പൊ അതാ ബസ്സിന്റെ സമയമായിട്ടുണ്ട്. ബസ് ഇപ്പൊ വരുന്ന വിചാരിക്കുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്, മൂന്നാർ. ഏ കോഴിക്കോട് മൂന്നാർ സുൽത്താൻ ബത്തേരി എന്നാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതാ സീറ്റ് നമ്പർ 24 കേറാണ്. ഇതാ എല്ലാവിധ സെറ്റപ്പും ഉണ്ട്, പൊളിയാണ്. ടീമുണ്ട് കേട്ടോ, കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കുറെ സീറ്റൊക്കെ ഒഴിവുണ്ട്. ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ ബുക്ക് ചെയ്ത് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നും രാത്രി ഈ ബസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നല്ലൊരു സുഖമാട്ടോ ഇത്, കാരണം നമ്മള് കുറെ എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മൂന്നാർ മൊത്തം ചുറ്റി വരാൻ പറ്റും. പിന്നെ നല്ല കുശനൊക്കെ ഉണ്ട്, ചാരി കിടന്നൊക്കെ പോകാൻ പറ്റും. ഉറങ്ങാൻ ഇവിടുന്ന് രാത്രി കയറിയിട്ട് റൂം എടുക്കേണ്ട ആവശ്യമില്ല, നേരെ ബസ് കയറിയിട്ട് ഒറ്റ ഉറക്കുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് വളരുക. അപ്പോ നല്ല സുഖമായിട്ട് റൂമിന്റെ പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടും. എന്തായാലും നമ്മള് യാത്രക്കുള്ള പൈസ സെറ്റാക്കണ്ട. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നല്ല സുഖമായിട്ട് വലിയ കുഴപ്പമില്ലാതെ കിടന്ന് പോകാൻ പറ്റും. ജീവിസാറിന്റെ മന്തി ഉണ്ട്. അപ്പൊ നമ്മള് ഇറങ്ങാണ് രാത്രി. ഏതോ നെളിയമ്പറമ്പ് അങ്ങനെ എത്തിണ്ട്. പാക്കടപ്പുറ റബ്യൂസ ഏടായാലും ഇവിടെ എത്തി. ഇവിടെ ഒരു കട്ടൻ അടിക്കാൻ വേണ്ടി ഇറങ്ങി. കട്ടൻ രാത്രിയും കട്ടനും. ഇനി മൂന്നാറിലെത്തിയിട്ട് രാവിലെ ഒരു കട്ടൻ അടിക്കാണ്ട് എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടാവും. വേണ്ടി പാൽച്ചായ പാൽച്ചായ വേണ്ടി മൂന്നാറില് തോരുന്നുണ്ടാവും. നല്ല ചൂടുള്ള മുരിഞ്ഞ പൊറോട്ട വന്നിട്ട് അടിച്ച് ഫിറ്റാക്കി അടിപൊളി പൊറോട്ട തിന്നോക്കട്ടെ. ഈ ചങ്ങായി കാപ്പ് തിന്ന് തീർക്കും. പൊറോട്ട കഴിഞ്ഞു, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല എന്താ പറയാ, കൊച്ചിക്കോഴിയൊക്കെ കഴിച്ച് ഫിറ്റായി വന്നതാണ്. മൂന്നാളിലേക്കുള്ള യാത്രയുടെ ഡ്രൈവർ വണ്ടി നിർത്തി. അപ്പൊ ഹോട്ടലിൽ കയറി പൊറോട്ട കഴിച്ചു. വേണ്ടായിരുന്നു, പക്ഷെ ഒരു പൊറോട്ട കഴിച്ചോണം. സൂപ്പർ പൊളി. നാളിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും കുളിക്കാനില്ല. ഇപ്പൊ വരും, ഇപ്പൊ വരട്ടെ. വന്നിട്ട് നല്ല ചൂടാണ്, നല്ല അടിച്ച് സെറ്റായി. പൊറോട്ടയൊക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി എടുക്കാണ് പോവാണ്. മൂന്നാറിലേക്ക് പോകുമ്പോൾ രാത്രി സെയിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തും. അവിടുത്തെ പൊറോട്ട അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല ചൂടോടൊക്കെ അടിച്ച് പരത്തി ഇങ്ങനെ പൊടിയാക്കി സെറ്റപ്പ് ആക്കി തരും. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വരുന്നോലൊന്ന് കഴിച്ചു നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഏകദേശം മൂന്നാറിൻ്റെ എത്താനായിട്ടുണ്ട്. സുബീക്ക് ഇപ്പൊ കറക്റ്റ് ടൈം 6 മണി. മൂന്നാറിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടെ. വെള്ളം
മൂന്നാർ ടൗൺ ആണ്. ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. എന്ത് തണുപ്പ്, അവർ ചെയ്ത നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്, പൊളിയാണ്. ഈ വെള്ളത്തിൽ ഇപ്പൊ കുളിക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാവും അടിപൊളിയായി കേട്ടോ. ഇപ്പൊ ശരിക്കും വലിയ സീസണൊന്നല്ല, അപ്പൊ സീസണിലൊക്കെ വന്നാൽ എന്ത് തണുപ്പായി ഇവിടെ, ഒന്നും പറയാനില്ല കാഴ്ച. കേറിയതാ, നല്ല ഉറക്കൊക്കെ ഉറങ്ങി. രാവിലെ 6 മണിയായപ്പോ ഇവിടെ ഒന്ന് ഇറങ്ങി, അടിപൊളി. നല്ല തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. തണുത്ത കാറ്റിങ്ങനെ വന്നിട്ട് ബസ്സിന്ന് രാത്രി ഈ സാധനം കെട്ടി നല്ല വിങ്ങലൊക്കെ ഉണ്ടായിരുന്നു. 2 മാസ്ക് ഒക്കെ വെച്ചാൽ പിന്നെ 1 മാസ്ക് മാത്രമായി, സർജിക്കൽ മാത്രമായി. പിന്നെ ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോ നല്ല തണുപ്പാ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ചായ സ്പെഷ്യൽ ആട്ടോ, സ്പെഷ്യൽ ചായ. അപ്പൊ ബാക്കി സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ചായ കുടിച്ചൊന്ന് മൂഡ് ഓൺ ആട്ടെ. ഓക്കെ, ഇവിടെ എത്തിയാല് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ എന്താ സൈറ്റ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇവരെ KSRTC തന്നെ ഇതിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കറക്കി തരും. അതായത് വൈകുന്നേരം 5:30, ഇതിൽ പറയുന്ന ഈ സ്ഥലങ്ങളാട്ടോ, ഇത്രയും സ്ഥലങ്ങളാണ്. വൈകുന്നേരം 5:30 തിരിച്ചുവിടത്തു. 250 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ രാത്രി കടന്നുറങ്ങാൻ അതേപോലത്തെ KSRTC ഉണ്ട്. അതിന് ഒരാൾക്ക് 100 രൂപ, 5 മണി മുതൽ രാവിലെ 10 മണി വരെ. അപ്പോൾ ബില്ലാണ്, ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. 4 ആൾക്കാർക്ക് 1000 രൂപ. വണ്ടി സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് 50 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയും. ഇതാണ് ബസ്, അതിൻ്റെ ഉള്ളിൽ കാണിച്ച നല്ല സ്ലീപ്പർ, ഉറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാ. ഇതിൽ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട് തോന്നുന്നു. എന്താ നമ്മളെ ട്രെയിൻ സ്ലീപ്പർ സെറ്റപ്പൊക്കെ പോലെയതാ. നല്ല അടിപൊളിയായിട്ട് ഒരാൾക്ക് കിടന്നുറങ്ങാനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര പൈസ വരും, അത്ര അതിൻ്റെ ആ അത്ര എക്സ്പെൻസ് ഒന്നും വരില്ല. വലിയ കുഴപ്പമില്ലാതെ, നല്ല കുഴപ്പമില്ലാതെ കുഷനൊക്കെ ഉണ്ട്. അതിന് 100 രൂപ വരുന്നുള്ളൂ. അതായത് വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 10 മണി വരെ. എങ്ങനെയുണ്ട് ചായ ഒന്ന് കിട്ടണം ഫസ്റ്റ്, അതാണ് ഫസ്റ്റ് പറയാം. ഫസ്റ്റ് ചായ കുടിച്ചില്ലേ, നല്ല തണുപ്പാണ്. അപ്പൊ മൂക്കിൽ നിന്ന് ജലദോഷമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണല്ലോ. എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്തില്ല, എടുക്കാൻ വേണ്ടി പോവാണ്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂർ ടൈം, ഒരാൾക്ക് 100 രൂപ വെച്ച് വരാം. നല്ല ചൂടുവെള്ളമൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആണ്. ആലിയിലെവിടോ ആണ് ഒരു ആലിബാബ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോയി നോക്കുകയാണ് സാറിനെ കൊണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല റൂമുണ്ട്, നല്ല ചായ കിട്ടണമെന്നാണ് ജിൻസാർ ഇപ്പൊ പറയുന്നത്. ഒരു ചായ കഴിഞ്ഞതാണ് ഓൾറെഡി, പല്ല് പോലും തേക്കാതെ ഒരു ചായ കൂടി കഴിഞ്ഞതാണ്. അപ്പൊ അയ കാണിക്കാൻ വേണ്ടി ഒരുത്ത മൂന്നാറിൽ വന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടാണ്, അങ്ങനെ സെറ്റായില്ലേ. വേണ്ടി ഞങ്ങക്ക് കേരളക്കാരറിയില്ല. ഫുൾ ബോളി വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. മൊത്തമായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട്. അലിബാബ റെസ്റ്റോറൻറ്റ് ഇവിടെ ആണ്. ഇവിടെ എടോ ഗ്രീൻ ലോഡ്ജ് ഹോം സ്റ്റാറോ.